അപ്പൊ മുത്തുമണികളെ, എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. ചില സൗഹൃദങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടും, നല്ല നല്ല സൗഹൃദങ്ങൾ. എനിക്കും അങ്ങനെ ഒരു നല്ല സൗഹൃദം കിട്ടി ടിക്ടോക്ക് മെസ്സഞ്ചറിൽ നിന്ന്. ഞാൻ ടിക്ടോക്ക് വീഡിയോ കാണുന്ന സമയത്ത്, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത്, സ്ത്രീകൾ അധികം ചെയ്യാറില്ല വീഡിയോ, ആരും ഇല്ലാത്തവളാണ് സ്നേഹിക്കാനും സ്വന്തം എന്ന് പറയാൻ. ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലൊരു ചെറിയ ടച്ചിങ് ഉണ്ടാവും, ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ വീഡിയോ കണ്ടു, അതെനിക്ക് വല്ലാതെ ടച്ച് ചെയ്തു. അങ്ങനെ ഞാൻ ആ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ആലോചനയ്ക്ക് ശേഷം ആ സ്ത്രീക്ക് മെസ്സഞ്ചറിൽ നോക്കിയപ്പോൾ മെസ്സഞ്ചർ ഓണാണ്, പി എം ഇ പോയി ഹായ് വിട്ടു. രണ്ടു ദിവസം കഴിഞ്ഞ് റിപ്ലൈ വന്ന് ഹായ് എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം, സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചു. പറഞ്ഞാൽ അതായത് നമ്മൾക്ക് മൂളുമല്ലോ, പെണ്ണുങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് എഴുതത്തില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഫാമിലിയൊക്കെ സുഖമായിരിക്കുന്നു, കേക്ക്, അതായത് കേട്ടോ എന്നുള്ളത് അല്ല, ഓക്കെ എന്ന്, ഓക്കെ എന്നുള്ളത് എൻ്റെ കേക്ക്. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും മെസ്സേജ് അയച്ചിട്ട്, എന്താണ് ജോലി എന്ന്, സുഖമായിട്ടിരിക്കുന്നു, എന്ത് എന്ത് ഹസ്ബൻഡ് എന്ത് ചെയ്യും. പറഞ്ഞാൽ എന്നോട് തിരിച്ച് റിപ്ലൈ വന്നു, എടാ കാട്ടുകോഴി, ഞാൻ അവിടെ ഹസ്ബൻഡ് തന്നെയാ, നീ പറഞ്ഞോളാം പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്ക് എവിടെ അവിടെ കാട്ടുകോഴി ജോലി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുവൈറ്റിലാണ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുക. ഉടനെ പുള്ളി എന്നോട് പറഞ്ഞു, എടാ ഇപ്പൊ അവക്ക്, അല്ല ഇപ്പൊ അവക്കെന്നല്ല, സോറി കേട്ടോ, ഇപ്പൊ ഇവിടെ ഡ്രൈവിംഗ് വേക്കൻസി ഇല്ല, ഡ്രൈവറായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ വേക്കൻസി ഉണ്ട് അറിയിക്കാം. പുള്ളി എന്നെക്കാളും വലിയ കോമഡി എന്ന്, സത്യമായിട്ടും. അങ്ങനെ പുള്ളി എനിക്ക് വാട്സപ്പ് നമ്പർ തന്നു, എടാ കോഴി നീ വാട്സപ്പിൽ വിളിക്കാൻ പറഞ്ഞു. മെസ്സഞ്ച് വാട്സപ്പിലിട്ട് യു കെയിൽ അവർ സെറ്റിൽ ആട്ടോ. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമായി പുള്ളിയാട്ടോ. പുള്ളി ഇന്നലെ എന്നെ വീഡിയോ കോൾ ചെയ്തായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനിത് പറഞ്ഞൊന്ന് വീഡിയോ ചെയ്തിട്ട്. അപ്പം പുള്ളി ടിക്ടോക്ക് ഫ്രണ്ട്സുവാ, നീ ധൈര്യമായിട്ട് ചെയ്തോടാ റോബിനെ, ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ നീ ധൈര്യമായിട്ട് ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പ്, ഞാൻ വീഡിയോ കോൾ ചെയ്ത് എന്നോട് സംസാരിക്കാറുണ്ട്, എല്ലാം എന്നോട് ജോലി കാര്യങ്ങളെല്ലാം ചോദിക്കാറുണ്ട്, സന്തോഷമാണ് സുഖം. അങ്ങനെ ചില നല്ല ഫ്രണ്ട്ഷിപ്പ് കേട്ടു എന്നോട് ഇപ്പോഴും പറയുന്നു. ഇന്നലെയും ചോദിച്ചു, പി എം ഇ പോയി മറ്റുള്ളവരോട് ആരോടെല്ലാം സുഖമാണെന്ന് ചോദിക്കാറുണ്ടോ. ഞാൻ പറഞ്ഞില്ല ചേട്ടാ, എനിക്ക് അങ്ങനത്തെ വലിയ താല്പര്യങ്ങളൊന്നും കുറവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്ന്, നമ്മൾ പ്രതീക്ഷിക്കാതെ സൗഹൃദങ്ങൾ കിട്ടും, നല്ല സൗഹൃദങ്ങൾ. എനിക്ക് ഒരുപാട് ആ ചങ്ങിനെ ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടനെയും ആ ചേച്ചി ആ ഫാമിലിയും ഭയങ്കര ഇഷ്ടമാണ്. അവരെപ്പോഴും വിളിക്കുകയും സന്തോഷം എൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കുകയും ചെയ്യും, ജോലി ആയോ ജോലി റെഡി ആയെന്നൊക്കെ. അവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ചേട്ടൻ വീഡിയോ കാണുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നു. നാട്ടിൽ പോകുമ്പോൾ അപ്പനെ അമ്മയോടും പപ്പായോടും മമ്മിയോടും എല്ലാവരോടും എൻ്റെ അന്വേഷണം തിരക്കണം. സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്.